എന്റെ കാലിന്റെ ഉപ്പൂറ്റിക്കകത്ത് ഭയങ്കര വേദനയായിട്ട് രണ്ടു പ്രാവശ്യം ആശുപത്രി പോയി. അപ്പൊ വെള്ളം കെട്ടുകയാണെന്ന് പറഞ്ഞു. ആ കാലിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നപ്പോ അച്ഛനകത്ത് ഒരു ദിവസം പ്രാർത്ഥനയ്ക്കൂടെ ഇറങ്ങി വരാൻ സാധിക്കാതെ ഞാൻ ഇരുന്നപ്പോ അച്ഛൻ മറ്റേ ശുശ്രൂഷയ്ക്ക് ശേഷം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ ഞാൻ അച്ഛനോട് ഇത് മാറുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എനിക്ക് ആ കാലിന്റെ വേദന ഉണ്ടായിട്ടില്ല. എന്റെ കാലിന്റെ വേദന പൂർണ്ണമായിട്ടും മാറി. യേശുവിൽ നിന്ന് യേശുസ്തുതി. ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവായ നിത്യവൈദ്യനായ യേശുവിൽ നമുക്ക് ശരണം പ്രകാപിക്കാം. എല്ലാ രോഗത്തിനും ഉടനെ തന്നെ ഓടി ആശുപത്രിയിലേക്ക് പോകരുത്. നിത്യവൈദ്യനായ ഈശോ, കുർബാനയായ ദൈവം, ഒരു കുർബാനയിൽ ഒരുക്കത്തോടുകൂടി പാപമെല്ലാം കഴുകിക്കളഞ്ഞ് കുമ്പസാരത്തിൽ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരു കുർബാനയിൽ നിന്ന് സംബന്ധിച്ച് വിശുദ്ധ കൃപാവിന് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, എന്നിൽ ഈശോ ഉണ്ട്, അവൻ അസാധ്യമായതും ഒന്നുമില്ല, അവനെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ നമ്മുടെ രോഗമൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, കൃപാനയിലൂടെ അച്ഛൻ്റെ വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ കൃപാനയിലേക്ക് വരുവാൻ വേണ്ടി ഒരുക്കത്തോടുകൂടി തന്നെ നമുക്കറിയാം ഹൃദയം വിശുദ്ധമാക്കണം. നന്നായിട്ട് അനുദപിച്ച് പാപമെല്ലാം കഴുകിക്കളഞ്ഞ ഹൃദയത്തോടെ തമ്പുരാന്റെ വക്കൽ വന്ന് നിലവിളിച്ച് കുർബാന കർത്താവുമായിട്ട് ഐക്യപ്പെട്ട ഹൃദയത്തോടുകൂടി ഈശോയുടെ കൂടെ പിതാവായ ദൈവത്തോടെ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ രോഗം മാറും. ഷുഗറാകട്ടെ, പ്രഷറാകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, തളർവാദമാകട്ടെ, നടുവിലെ വേദനയാകട്ടെ, ഒപ്പം വചനം ശ്രവിക്കാനായിട്ട് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. ഇനി പോയി വരുമ്പോൾ അടുത്ത ആഴ്ചയിൽ ഏതാനും പേരെ കൂടെ, രണ്ടു മൂന്ന് നാലഞ്ച് പേരെ കൂടെ വചനത്തിന് വേണ്ടി കൊണ്ടുവരുവാനായിട്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വിദേശ അദ്ദേഹം ഒറീസയിലോ ബംഗാളിലോ അവിടെയൊക്കെ പോയി വചനം പറയുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിയുന്നില്ലായിരിക്കും. ഒരുപാട് യുവാക്കളും യുവതികളും ശിഷ്യേഷുമൊക്കെ ഒറീസയിലും അതുപോലുള്ളവരൊക്കെ അവിടോട്ടൊക്കെ പോകുന്നുണ്ട്. ഫിയാത്ത് ഗ്രൂപ്പിൻ്റെ കൂടെ ഒക്കെ അൽമായിലൊക്കെ ധാരാളം അവിടെയൊക്കെ പോകാനൊരു പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഈ ബുധനാഴ്ചത്തെ ശുശ്രൂഷയ്ക്കാകട്ടെ, വ്യാഴാഴ്ച രാത്രിയുള്ള ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ ആകട്ടെ, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ആകട്ടെ, മറ്റെല്ലാ ദിവസങ്ങളിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. വന്ന് മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ശിമയോനെ സത്താനിനെ ഗോതമ്പുമോട് പോലെ കൊടിക്കാൻ ഉദ്യമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് സാത്താൻ പരാജയപ്പെട്ടു, നീ മടങ്ങി വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സഹോദരങ്ങളെ രക്ഷിക്കാൻ, സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ എനിക്കൊരു കടപ്പാടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭവനങ്ങളിലായിട്ട് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന സംബന്ധിക്കാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.